ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ് റൂം ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ചെറിയ ക്ലാസ് മുതൽ വലിയ മത്സര പരീക്ഷകളിൽ വരെ ചോദിക്കുന്ന ചോദ്യ വിഭാഗമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് സെൻറ്റൻസുകളെ മാറ്റുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് സെൻറ്റൻസുകളിൽ ശ്രദ്ധിക്കേണ്ടത് ടെൻസുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ദർ ആർ ടു വേയ്സ് ടു റിപ്പോർട്ട് ദ വേർഡ്സ് ഓഫ് എ തേർഡ് പാർട്ടി വൺ ഈസ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ദ അതർ ഈസ് ഇൻഡയറക്ട് സ്പീച്ച് എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചുകൾ എന്ന് നോക്കാം ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ദർ ആർ ടു വെയ്സ് ടു റിപ്പോർട്ട് ദ വേർഡ്സ് ഓഫ് എ തേർഡ് പാർട്ടി മറ്റൊരാൾ പറഞ്ഞത് രണ്ട് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും മറ്റൊരാൾ പറഞ്ഞത് രണ്ട് രീതിയിൽ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ സാധിക്കും എന്നർത്ഥം വൺ ഈസ് ഡയറക്റ്റ് സ്പീച്ച് ഒന്ന് ഡയറക്റ്റ് സ്പീച്ചാണ് ആൻഡ് അതർ ഈസ് ഇൻഡയറക്റ്റ് മറ്റൊന്നാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ കേട്ട ഒരു കാര്യം മറ്റുള്ളവരോട് പറയുന്ന രീതികൾ ഇംഗ്ലീഷിൽ രണ്ട് രീതിയിലുണ്ട് അതിലൊന്നാണ് ഡയറക്റ്റ് നേരിട്ട് അല്ലെ ഇൻഡയറക്റ്റ് നേരിട്ടല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇത് രണ്ടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് നോക്കാം ഇൻ ഡയറക്റ്റ് സ്പീച്ച് വി ഗവ് ദ എക്സാക്ട് വേർഡ്സ് യൂസ്ഡ് ബൈ ദ സ്പീക്കർ ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്താണോ അയാൾ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വിശദീകരിക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച് വി ഗീവ് ദ എക്സാക്ട് വേർഡ്സ് യൂസ്ഡ് ബൈ ദ സ്പീക്കർ സംസാരിച്ച ആൾ ഏതെല്ലാം വാക്കുകളാണോ ഉപയോഗിച്ചത് ആ വാക്കുകൾ കൊണ്ട് തന്നെ അത് മറ്റുള്ളവരോട് പറയുന്ന രീതിയാണ് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഡയറക്ട് സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് വൺ ദ എക്സാക്ട് വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ പുട്ട് വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ് നമുക്കറിയാം എക്സാക്ട്ലി അയാൾ പറഞ്ഞ വാക്കുകൾ അതുപോലെയാണല്ലോ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ പറയാ അങ്ങനെ പറയുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ആ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഇൻവേർട്ടഡ് കോമയിൽ ഇടണം ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇടണം അല്ലെ എപ്പോഴും ചെയ്യുന്നതാണ് ഒരാൾ പറഞ്ഞ കാര്യം അതുപോലെ പറയുന്ന സമയത്ത് നമ്മളതിനെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇടാറുള്ളത് സോ ദ എക്സാക്റ്റ് വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ പുട്ട് വിത്ത് ഇൻ ഇൻവേർട്ടഡ് കോമാസ് എക്സാക്ട്ലി അയാൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ വാക്കുകളെ ഇൻവേർട്ടഡ് കോമയിൽ ഇടണം ഡയറക്റ്റ് സ്പീച്ചിൽ എഴുതുമ്പോൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സെൻറ്റൻസ് ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഇടുമെന്ന് പറഞ്ഞു അതിലെ ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ആരംഭിക്കണം അയാൾ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഭാഗം അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ആരംഭിക്കണം ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഭാഗം അതായത് ഡബിൾ യൂണിറ്റർ കോമയിൽ ഇടുന്ന അയാൾ പറഞ്ഞ അതുപോലുള്ള ഭാഗം ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ അതും ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നത് പോലെ ആയിരിക്കും തുടങ്ങുക അടുത്ത പോയിൻ്റ് എ കോമ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് വെർബ് ഫോർ എക്സാമ്പിൾ സേ വിൽ സേ സെഡ് ടു സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇത്തരത്തിൽ ഡയറക്ട് സ്പീച്ചിനും ഇൻഡയറക്ട് സ്പീച്ചിനും രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും സെൻറ്റൻസിന് അല്ലേ ഫസ്റ്റ് ഭാഗം റിപ്പോർട്ടിംഗ് വെർബുള്ള ഒരു ഭാഗം രണ്ടാമത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗം എന്താണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പറയുന്ന ഭാഗം എ കോമ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചതിന് ശേഷം ഒരു കോമ ഉപയോഗിക്കണം എന്താണ് റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ അത് ഏത് ടെൻസ് ആണെന്ന് കാണിക്കാൻ സേ അല്ലെങ്കിൽ വിൽ സേ സെഡ് എന്ന മൂന്ന് പ്രയോഗങ്ങൾ ഉപയോഗിക്കും പ്രസൻറ്റിലാണെങ്കിൽ സേ ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ സേ പാസ്റ്റിലാണെങ്കിൽ സെഡ് ഈ മൂന്ന് പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഈ മൂന്ന് റിപ്പോർട്ടിംഗ് വെർബിലൂടെയാണ് സെൻറ്റൻസ് മുന്നോട്ട് പോവുക സോ ഇത്തരത്തിൽ റിപ്പോർട്ടിംഗ് വെർബുകൾ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കോമ ഇടണം എവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ ടു സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് നമ്മളെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എന്തായിരിക്കും അയാൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ പറയുക സോ അത്തരത്തിലൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ടുള്ള സേ അല്ലെങ്കിൽ വിൽ സേ സെഡ് അതിന് ശേഷം ഒരു കോമ ഇടുക എന്നിട്ട് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ അയാൾ എന്താണോ പറഞ്ഞത് അത് അതുപോലെ പറയുക ഇതാണ് ഡയറക്റ്റ് സ്പീച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദ ടീച്ചർ സെഡ് കോമ ഡബിൾ ഇൻവെർട്ടർ കോമ സ്റ്റാർട്ടഡ് ടോം ഈസ് എ ഗുഡ് ബോയ് ഫുൾ സ്റ്റോപ്പ് ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ്ഡ് ഇതാണ് ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു പെർഫെക്റ്റ് സെൻറ്റൻസ് നിങ്ങൾ കണ്ടല്ലോ നേരിട്ടാണ് കാര്യം പറയുന്നത് ദ ടീച്ചർ സെഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയാം ഫസ്റ്റ് പാർട്ട് ഇതിലാണ് ആരാണ് പറയുന്നത് എന്ന് പറയുന്നത് സെഡ് എന്നാണ് പറഞ്ഞ പാസ്റ്റ് ഫോമിലാണ് കോമ ഇട്ടിരിക്കുന്നു എന്നിട്ട് ഡബിൾ ഇൻവെർട്ടർ കോമ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വേഡ് ഫസ്റ്റ് ലെറ്റർ എന്താണ് അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ടോം എന്ന് പറയുന്നത് ഒരു പേരും കൂടിയാണ് ടോം ഈസ് എ ഗുഡ് ബോയ് എന്നാണ് ടീച്ചർ പറഞ്ഞത് ടീച്ചർ അതുപോലെയാണ് പറഞ്ഞത് അതുകൊണ്ട് അതതുപോലെ പറഞ്ഞ് ഡബിൾ ഇൻവെർട്ടർ കോമ ഇട്ടിട്ടാണ് സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് സോ ഇതാണ് ഒരു പെർഫെക്റ്റ് ഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടാവും ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളതാണ് നമുക്കിനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നോക്കാം ഇൻ ദ ഇൻഡയറക്റ്റ് സ്പീച്ച് വി ഡു നോട്ട് ഗീവ് ദ എക്സാക്റ്റ് വേർഡ്സ് ഓഫ് ദ സ്പീക്കർ നമുക്കറിയാം ഡയറക്റ്റ് സ്പീച്ചിനെ പോലെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നേരിട്ട് അയാൾ പറഞ്ഞത് അതുപോലെ പറയുന്ന രീതിയല്ല എക്സാക്ട് വേഡ്സ് അതുപോലെ ഇട്ട് ഡബിൾ ഇൻവെർട്ടർ കോമ ഇടുന്ന രീതിയല്ല ഇൻഡയറക്റ്റ് സ്പീച്ച് ബട്ട് ഗീവ് ഓൺലി ദ സബ്സ്റ്റൻസ് ഓഫ് വാട്ട് ഹി സെഡ് എന്താണോ ആ പറഞ്ഞത് അല്ലെ വ്യക്തി പറഞ്ഞ് കേട്ട കാര്യമുണ്ടല്ലോ അതിലെ പ്രത്യേകമായിട്ടുള്ള സംഭവം എന്താണോ സബ്സ്റ്റൻസ് എന്താണോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണോ അതുമാത്രമാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക നമ്മളതിനെ മാറ്റിയിട്ടാണ് പറയുക പറഞ്ഞതുപോലെ പറയല്ല ഡബിൾ യൂണി കോം ഉപയോഗിച്ചിട്ട് പറയല്ല പകരം അതിലെ പ്രധാന സത്ത് എടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നത് അതിലെ സബ്സ്റ്റൻസ് എടുത്തിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഈ മാറ്റങ്ങൾ എന്നുള്ളത് അവിടെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ദ ഫസ്റ്റ് വൺ ദ റിപ്പോർട്ടഡ് വേർഡ്സ് ആർ നോട്ട് പ്ലേസ്ഡ് വിത്ത് ഇൻ ഇൻവേർട്ടഡ് കോമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ഇൻവേർട്ടഡ് കോമയിലാണ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുക എന്നുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല ദ റിപ്പോർട്ടഡ് വേർഡ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ ആർ നോട്ട് പ്ലേസ്ഡ് വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ് ഇൻവേർട്ടഡ് കോമയിൽ ഇടാറില്ല കാരണം അയാൾ പറഞ്ഞ വാക്കുകൾ അതുപോലെയല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വ്യത്യാസമുണ്ട് നമ്മളതിലെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് നോ കോമ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് വെർബ് റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടാകും തീർച്ചയായിട്ടും സേ വിൽ സേ സെഡ് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ സേ വിൽ സേ സെഡ് എന്നതിന് ശേഷം ഒരു കോമ ഇടും ഡയറക്റ്റിൽ എന്നാൽ ഇൻഡയറക്റ്റ് അങ്ങനെ ഒരു കോമയുടെ ആവശ്യം ഇല്ല നെക്സ്റ്റ് പോയിന്റ് ദ റിപ്പോർട്ട് സ്പീച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കൺജങ്ഷൻ ദാറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണോ നേരത്തെ നമ്മൾ ഡയറക്റ്റിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട കാര്യം ഇവിടെ പറയാൻ പോകുമ്പോൾ ദാറ്റ് എന്ന് വെച്ചിട്ടാണ് കണക്റ്റ് ചെയ്യുക ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കൺജങ്ഷൻ ദാറ്റ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണോ പറയുന്ന ഭാഗം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് എന്ന പ്രയോഗത്തിലൂടെയാണ് ഒട്ടുമിക്ക കേസുകളിലും എന്നാൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നീട് പഠിക്കാം നമുക്കിനി അവസാനത്തെ പോയിന്റ് നോക്കാം ദ ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് ചേഞ്ച്ഡ് വെൻ ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് സെഡ് നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബുകൾ ഉണ്ടാവും അതായത് സേ വിൽ സേ സെഡ് എന്ന പ്രയോഗങ്ങൾ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും എന്നിട്ടായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയാം അത്തരത്തിൽ സെഡ് എന്ന പ്രയോഗമാണ് സെഡ് എന്ന പാസ്റ്റ് പ്രയോഗമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടെൻസ് മാറ്റം വരും നമ്മുടെ സെൻറ്റൻസിൻ്റെ ടെൻസിലേ മാറ്റം വരും നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്ന സമയത്ത് എന്താണോ അയാൾ പറഞ്ഞത് അത് അതുപോലെ അതേ ടെൻസിൽ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുക എന്നാൽ ഇൻഡയറക്ട് സ്പീച്ചിൽ പറയുന്ന സമയത്ത് സെഡ് എന്നാണ് റിപ്പോർട്ടിംഗ് വെർബെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ടെൻസ് തന്നെ മാറ്റണം എന്നർത്ഥം അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഒരു പെർഫെക്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം ദ ടീച്ചർ സെഡ് ദാറ്റ് ടോം വാസ് എ ഗുഡ് ബോയ് നമുക്ക് കൃത്യമായിട്ട് കാണാം ദ ടീച്ചർ എന്നതിന് ശേഷം സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോമ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഡബിൾ ഇൻവേർട്ടർ കോമയും ഉപയോഗിക്കാതെ ദാറ്റ് എന്ന കൺജങ്ഷനാണ് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിരിക്കുന്നത് അതിനുശേഷം ടോം വാസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നുമുണ്ട് ഇത്തരത്തിലാണ് ഒരു പെർഫെക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം എന്താണ് ഡയറക്റ്റ് എന്താണ് ഇൻഡയറക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് സെൻറ്റൻസുകളെ മാറ്റുന്നത് എന്നാണ് അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അതാണ് നമുക്കിനി നോക്കാനുള്ളത് പ്രധാനമായും മൂന്ന് രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത് മൂന്ന് രീതികളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം അതിലൊന്ന് സേ അല്ലെങ്കിൽ വിൽ സേ എന്ന രീതിയിൽ റിപ്പോർട്ടിംഗ് വെർബ് വന്നാൽ എന്ത് രീതിയിലാണ് മാറ്റം വരുന്നത് അതുപോലെ സെഡ് എന്ന പാസ്റ്റ് ഫോമാണ് വരുന്നതെങ്കിൽ ടെൻസ് മാറും നമ്മൾ പറഞ്ഞു അങ്ങനെ ഏതെല്ലാം രീതിയിലാണ് ടെൻസുകളിൽ മാറ്റം വരുന്നത് മൂന്നാമത്തെ പോയിൻ്റ് എങ്ങനെയാണ് ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് കാര്യങ്ങൾ പറയുന്ന സമയത്ത് മാറ്റങ്ങൾ വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് പോയിൻറ്റ് ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ് സേ ഓർ ഫ്യൂച്ചർ ടെൻസ് വിൽ സേ ദ വെർബ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് നോട്ട് ചേഞ്ച്ഡ് അറ്റ് ആൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളിൽ ഒന്നാണ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അതായത് നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടാവും സെൻറ്റൻസിൻ്റെ അകത്ത് ദ ടീച്ചർ സെഡ് ദ ടീച്ചർ സേ ദ ടീച്ചർ വിൽ സേ എന്നൊക്കെ പറയുന്ന പോലെയുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടാവും വിൽ സേ അല്ലെങ്കിൽ സേ അല്ലെങ്കിൽ സെഡ് ഇത്തരത്തിൽ റിപ്പോർട്ടിംഗ് വെർബുകളെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഇൻ ദ പ്രസൻ്റ് ടെൻസ് നമ്മളെ സെൻറ്റൻസിനകത്ത് റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ അതായത് സേ ആണെങ്കിൽ ഓർ ഫ്യൂച്ചർ ടെൻസ് അതല്ല ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ അതായത് വിൽ സേ ആണെങ്കിൽ സേയോ വിൽ സേയോ ആണ് സെൻറ്റൻസിനകത്ത് റിപ്പോർട്ടിംഗ് വെർബെങ്കിൽ ദ വെർബ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് നോട്ട് ചേഞ്ച്ഡ് അറ്റ് ആൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല മാറ്റമൊന്നും വരുത്താൻ പാടില്ല ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഡയറക്റ്റ്ലി ഡബിൾ ഇൻവെർട്ടർ കോമേലായിരിക്കുമല്ലോ സെൻറ്റൻസ് അതിനകത്ത് ഒരു വെർബ് ഉണ്ടാവും ഒരു ടെൻസ് ഉണ്ടാവും ആ സെൻറ്റൻസിന് അപ്പോൾ ഇത്തരത്തിൽ സേയോ വിൽ സേയോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആ ഡബിൾ ഇൻവെർട്ടർ കോമയിലുള്ള ഭാഗത്തിൻ്റെ ടെൻസിൽ ഒരു മാറ്റവും വരുത്തണ്ട നേരിട്ടങ്ങട്ട് എഴുതിയാൽ മാത്രം മതിയാകും എന്നർത്ഥം കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം ഒരു എക്സാമ്പിൾ നോക്കൂ ദ ടീച്ചർ സെയ്സ് അരുൺ ഈസ് എ ഗുഡ് ബോയ് ഒരു ഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് ആണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം ദ ടീച്ചർ സെയ്സ് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ടുണ്ട് ഡബിൾ ഇൻവേറ്റഡ് കോമയിൽ അരുൺ ഈസ് എ ഗുഡ് ബോയ് എന്നും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി നമുക്ക് കാണാം സെയ്സ് എന്നാണ് റിപ്പോർട്ടിംഗ് വെർബായി ഉപയോഗിച്ചിരിക്കുന്നത് സെയ്സ് അല്ലേ അതിനുശേഷം ഡബിൾ ഇൻവെഡർ കോമക്കത്താത്ത സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് സെൻറ്റൻസ് ആണ് അരുൺ ഈസ് എ ഗുഡ് ബോയ് എന്നാണ് ഈസ് എ ഗുഡ് ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കിതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് കാരണം ഇതൊരു പ്രസൻറ്റിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് വർബാണ് സെയ്സ് സെയ്സ് എന്നായതുകൊണ്ട് ഇവിടെ ടെൻസിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ നിയമങ്ങൾ മാത്രം മാറ്റിയാൽ മതിയാവും എന്ത് ഈ കോമ ഇടുന്നതിലും ഡബിൾ ഇൻവെഡർ കോമ ഇടുന്നതിലും ദാറ്റ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നതിലും മാത്രം മാറ്റം വരുത്തിയാൽ മതിയാവും എന്നർത്ഥം എങ്ങനെയാണ് മാറ്റത്തെന്ന് നോക്കാം ദ ടീച്ചർ സെയ്സ് ദാറ്റ് അരുൺ ഈസ് എ ഗുഡ് ബോയ് എന്താ ചെയ്തത് ദ ടീച്ചർ സെയ്സ് എന്നായതുകൊണ്ട് കോമ ഒഴിവാക്കി ദാറ്റ് എന്ന് ചേർത്തു ഡബിൾ ഇൻവെർട്ടർ കോമ ഒഴിവാക്കി അരുൺ ഈസ് എ ഗുഡ് ബോയ് എന്ന് അതുപോലെ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അപ്പോൾ ഇത്തരത്തിൽ സെയ്സ് എന്ന് വന്നാലോ അതുപോലെ വിൽ സേ എന്ന് വന്നാലോ ഒരു മാറ്റവും വരുത്തണ്ട നമ്മൾ ബേസിക് നിയമങ്ങളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി കോമ ഇടുന്നത് ഒഴിവാക്കുക ഡബിൾ ഇന്നഡ് കോം ഒഴിവാക്കുക ദാറ്റ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യുക നമുക്കിനി വിൽ സേ വരുന്ന ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം ദ ടീച്ചർ വിൽ സേ നോ വൺ ടു ദ സ്കൂൾ ഓൺ സൺഡേ ദ ടീച്ചർ വിൽ സേ എന്നാണ് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതിനുശേഷം കോമ ഡബിൾ ഇന്നഡ് കോമിൽ എഴുതിയിരിക്കുന്നത് നോ വൺ കെയിം ടു ദ സ്കൂൾ ഓൺ സൺഡേ നോ വൺ കെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റിലാണ് സിമ്പിൾ പാസ്റ്റിലാണ് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം ദ ടീച്ചർ വിൽ സേ ദാറ്റ് നോ വൺ കെയിം ടു ദ സ്കൂൾ ഓൺ സൺഡേ ഒരു മാറ്റവും കാര്യമായി ടെൻസിൽ വരുന്നില്ല ബേസിക് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ദ ടീച്ചർ വിൽ സേ എന്നായതുകൊണ്ട് കോമൊഴിവാക്കുന്നു ഡബിൾ നോട്ട് കോമ ഒഴിവാക്കുന്നു ദാറ്റിന് ചേർക്കുന്നു നോ വൺ കെയിം ടു ദ സ്കൂൾ ഓൺ സൺഡേ എന്ന് ഇൻഡയറക്റ്റ് നമുക്ക് എഴുതാം ഇത്തരത്തിൽ സേ എന്നോ വിൽ സേ എന്നോ റിപ്പോർട്ടിംഗ് വെർബായി വരുന്ന ഡയറക്റ്റ് സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ കാര്യമായി ഒരു മാറ്റവും ടെൻസിൽ വരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക ആകെ മാറ്റുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കോമ ഇടുന്നതും ഡബിളിനോട്ട് കോമ ഇടുന്നതും ദാറ്റ് എന്ന് വെച്ച് കണക്റ്റ് ചെയ്യുന്നതും മാത്രമാണ് നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവാം ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് നോക്കാം ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ് സെഡ് ദ വെർബ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് ആൾസോ ചേഞ്ച്ഡ് ടു പാസ്റ്റ് ടെൻസ് ഇതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട മാറ്റം നമ്മൾ പറഞ്ഞു സേ അല്ലെങ്കിൽ വിൽ സേ എന്ന രീതിയിൽ പ്രസൻറ്റോ ഫ്യൂച്ചർ ടെൻസോ രീതിയിലാണ് റിപ്പോർട്ടിംഗ് വെർബ് വന്നാൽ കാര്യമായ ടെൻസിൽ മാറ്റമില്ല എന്നാൽ മാറ്റമുണ്ട് എപ്പോഴാണ് അത് പാസ്റ്റ് ടെൻസിലെ സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തു ചെയ്യണം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ടെൻസിലെ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് വന്നാൽ മാത്രമേ അതിലെ ടെൻസിനെ മാറ്റേണ്ടതുള്ളൂ അതല്ലെങ്കിൽ മാറ്റേണ്ടതില്ല സെഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിനെയും എന്തു ചെയ്യണം പാസ്റ്റിലേക്ക് മാറ്റണം അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം കൃത്യമായി നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം സെൻറ്റൻസുകളെ മാറ്റുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ടെൻസിൽ നിന്ന് ഏത് ടെൻസിലേക്കാണ് മാറുന്നത് എന്ന കാര്യമാണ് നമുക്കത് ഉദാഹരണ സഹിതം ഒന്ന് നോക്കാം ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം രീതിയിലാണ് മാറുന്നത് എന്ന് നമുക്ക് കൃത്യമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് കേസ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം നിൽക്കുന്നതെങ്കിൽ അത് എന്തിലേക്ക് മാറും സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും സിമ്പിൾ പ്രസൻ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയി മാറും നമുക്ക് എക്സാമ്പിൾ നോക്കാം ഷീലാ സെഡ് റീദ സിങ്സ് ഡെയ്ലി ഷീല സെഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഷീല സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നാണ് പാസ്റ്റ് ടെൻസിലാണ് അതുകൊണ്ട് റീദാ സിങ്സ് ഡെയിലി റീദ സിങ്സ് ഡൈലി എന്നാണ് കൃത്യമായി സിങ്സ് എന്ന വാക്കിൽ നിന്ന് നമുക്ക് കാണാം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് നമുക്കതിനെ ഇൻഡയറാക്റ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ മാറ്റാം ഷീലാ സെഡ് ദാറ്റ് റീദ സാങ് ഡൈലി സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം ഷീലാ സെഡ് ദാറ്റ് ദാറ്റ് എന്ന് ചേർക്കുക റീദ സാങ് ഡൈലി എന്ന സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക ഇത്തരത്തിൽ സിമ്പിൾ പ്രസൻറ്റിനെ സിമ്പിൾ പാസ്റ്റാക്കി മാറ്റാം നമുക്കിനി അടുത്ത കേസ് പ്രസൻ്റ് കണ്ടിന്യൂസ് വന്നാൽ എന്ത് ചെയ്യും പ്രസൻറ്റ് കണ്ടിന്യൂസ് നമുക്കറിയാം ആമ ഈസ് ആറ് പ്ലസ് വെർബ് ഇൻ ദ ഐ എൻ ജി ഫോം ആയിരിക്കും അല്ലേ അതെങ്ങനെയാണ് മാറ്റുന്നത് പ്രസൻ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റാം പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറും വാസ് ഓർ വെർബ് പ്ലസ് വെർബ് ഇൻ ദ ഐ എൻ ജി ഫോം നമുക്ക് എക്സാമ്പിൾ നോക്കാം ദ മാനേജർ സെഡ് അനിൽ ഈസ് വർക്കിംഗ് ഹാർഡ് ദ മാനേജർ സെഡ് അനിൽ ഈസ് വർക്കിംഗ് ഹാർഡ് വീണ്ടും നിങ്ങൾക്ക് കാണാം സെഡ് എന്ന റിപ്പോർട്ടിംഗ് വെർബ് അതുകൊണ്ട് നമുക്ക് ടെൻസ് മാറ്റണം അനിൽ ഈസ് വർക്കിംഗ് ഹാർഡ് എന്നാണ് അനിൽ പ്ലസ് വെർബ് ഇൻ ദ ഐ എൻ ജി ഫോമാണ് അല്ലെ അനിൽ ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ഈസ് വർക്കിംഗ് ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിനെ എന്താക്കണം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കി മാറ്റണം എങ്ങനെയാണ് മാറ്റുന്നത് നോക്കൂ ദ മാനേജർ സെഡ് ദാറ്റ് അനിൽ വാസ് വർക്കിംഗ് ഹാർഡ് അനിൽ ഈസ് വർക്കിംഗ് ഹാർഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് കാര്യത്തെ ഇവിടെ നമ്മൾ മാറ്റിയപ്പോൾ അനിൽ വാസ് വർക്കിംഗ് ഹാർഡെന്നാക്കി മാറ്റി അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റി ഇനി അടുത്ത കേസ് നോക്കാം ദ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കേസ് വന്നാൽ എന്ത് ചെയ്യും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം അതാണ് നമ്മൾ നേരത്തെ ടെൻസുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അതെങ്ങനെ മാറും പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ എന്ന രീതിയിലേക്ക് മാറും അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും എന്നർത്ഥം നമുക്ക് എക്സാമ്പിൾ നോക്കാം ദ ടീച്ചർ സെറ്റ് സ്റ്റുഡൻസ് ഹാവ് ഡൺ ദർ ഹോം വർക്ക് ദ ടീച്ചർ സെഡ് സെഡ് എന്ന് കാണാം സ്റ്റുഡൻസ് ഹാവ് ഡൺ ദെയർ ഹോംവർക്ക് എന്നാണ് ഹാവ് പ്ലസ് പി പി ഫോം ഡൺ എന്ന പ്രയോഗം ദയർ ഹോംവർക്ക് അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം ഹാവ് എന്നതുകൊണ്ട് ദ ടീച്ചർ സെറ്റ് ദാറ്റ് സ്റ്റുഡൻസ് ഹാഡ് ഡൺ ദെയർ ഹോം വർക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആയി അല്ലെ സ്റ്റുഡൻസ് ഹാഡ് ഡൺ എന്നാക്കി മാറ്റി സോ ഇത്തരത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റാക്കി മാറ്റാം അടുത്തതായിട്ട് സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിനെ എങ്ങനെ മാറ്റും സിമ്പിൾ പാസ്റ്റ് ആൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസിലാണ് നിൽക്കുന്നത് അല്ലെ നമുക്ക് പാസ്റ്റിലേക്കാണ് മാറ്റേണ്ടത് അപ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത് പാസ്റ്റ് പെർഫെക്റ്റായി മാറും സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും നമുക്ക് എക്സാമ്പിൾ നോക്കാം ഹി സെഡ് ഷി കെയിം ലൈറ്റ് ഹി സെഡ് എന്നാണ് ഷീ കെയിം ലെയ്റ്റ് എന്നാണ് കെയിം ലെയ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം സിമ്പിൾ പാസ്റ്റ് ആണ് കെയിം എന്ന പാസ്റ്റ് പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഓക്സിലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം നമുക്കിതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് റിപ്പോർട്ടർ സ്പീച്ചിൽ മാറ്റേണ്ടത് ഹി സെഡ് ദാറ്റ് ഷി ഹാഡ് കം ലെയ്റ്റ് ഹി സെഡ് ദാറ്റ് ഷി ഹാഡ് കം ലെയ്റ്റ് എന്നാക്കി മാറ്റാം അതായത് ഷീ കെയിം ലെയ്റ്റ് എന്നുള്ളതിനെ ഷീ ഹാഡ് കംപ്ലീറ്റ് എന്ന പാസ്റ്റ് പെർഫെക്റ്റ് രീതിയിലേക്ക് നമുക്ക് മാറ്റാം എന്നർത്ഥം അടുത്ത കേസ് നോക്കാം പാസ്റ്റ് കണ്ടിന്യൂസ് വന്നാൽ എങ്ങനെയാണ് മാറ്റുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓർ വെർബ് പ്ലസ് വെർബിൻ ദ ഐ എൻ ജി ഫോമിലായിരിക്കും എങ്ങനെയാണ് മാറ്റുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കിയിട്ടാണ് മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും എങ്ങനെ ഹാഡ് ബീൻ പ്ലസ് വെർബ് ഇൻ ദ ഐ എൻ ജി ഫോം ഹാഡ് ബീൻ പ്ലസ് വെർബ് ഇൻ ദി ഐ എൻ ജി ഫോം എന്ന രീതിയിലേക്ക് മാറും നമുക്ക് എക്സാമ്പിൾ നോക്കാം ഷീ സെഡ് മോം വാസ് കുക്കിംഗ് അറ്റ് എയ്റ്റ് പി എം ഷി സെഡ് മോം വാസ് കുക്കിംഗ് അറ്റ് എയ്റ്റ് പി എം കൃത്യമായിട്ട് നമുക്ക് കാണാം മോം വാസ് കുക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് കുക്കിംഗ് അറ്റ് എയ്റ്റ് പി എം എന്നുള്ളത് നമുക്കിത് എങ്ങനെ മാറ്റാം ഷി സെറ്റ് അറ്റ് എയ്റ്റ് എന്നാക്കി മാറ്റാം ഷി സെറ്റ് ബീൻ കുക്കിംഗ് അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഇൻ ദ ഐ എൻ ജി ഫോം കുക്കിംഗ് എന്ന് മാറ്റി അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് വന്നാൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റാം എന്നർത്ഥം ഈ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് എന്ന രണ്ട് രീതികളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം പ്രസൻറ്റ് കേസ് വരുന്നതൊക്കെ നമുക്ക് അതിൻ്റെ തന്നെ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു സിമ്പിൾ പ്രസൻ്റ് ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് അതിൻ്റെ തന്നെ പാസ്റ്റ് രൂപത്തിലേക്ക് മാറ്റിയാൽ മതി എന്നാൽ പാസ്റ്റ് തന്നെ വരുന്ന കേസുകളാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് മാറുന്നത് അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് മാറുന്നത് എന്നുള്ളത് കൃത്യമായി ഓർത്തുവെക്കുക നമുക്കിനി അടുത്ത കുറച്ച് കേസുകൾ കൂടെ നോക്കാം പ്രധാനമായിട്ടും ചെറിയ മാറ്റങ്ങൾ വരുന്ന രീതികൾ അല്ല ഫസ്റ്റ് വൺ മേ മേ എന്ന് സെൻറ്റൻസിനകത്ത് വന്നാൽ എന്ത് മാറ്റമാണ് ഇൻഡയറക്റ്റിലേക്ക് വരുന്നത് നോക്കാം മേ മേ എന്ന് വരുമ്പോൾ അതെന്താവും മൈറ്റായി മാറും ഹി സെഡ് ദ ബോയ് മേ പാസ് നമുക്ക് കാണാം റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല സെൻറ്റൻസിനകത്ത് ദ ബോയ് മേ പാസ് എന്ന മേ പ്രയോഗമാണ് അതെങ്ങനെയാണ് മാറ്റുക ഹി സെഡ് ദാറ്റ് ദ ബോയ് മൈറ്റ് പാസ് എന്നായി മാറും ഹി സെഡ് ദാറ്റ് ദ ബോയ് മൈറ്റ് മേ എന്നുള്ളത് മൈറ്റ് എന്നായി മാറുന്നു നെക്സ്റ്റ് കേസ് ക്യാൻ ക്യാൻ എന്ന പ്രയോഗം എന്തായി മാറും കുഡ് എന്നായി മാറും അതെല്ലാം അതിൻ്റെ പാസ്റ്റ് രൂപത്തിലേക്ക് മാറും എന്നർത്ഥം അല്ലേ ക്യാൻ എന്നുള്ളത് കുഡാവും ഹി സെഡ് ദ ബോയ് ക്യാൻ ഡൂ ദ വർക്ക് ഹി സെഡ് ദ ബോയ് ക്യാൻ ഡു ദർക്ക് ക്യാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്തായി മാറും ഹി സെഡ് ദാറ്റ് ദ ബോയ് കുഡ് ഡു ദ വർക്ക് ക്യാൻ എന്നുള്ളത് സിംപ്ലി കുഡ് എന്ന് മാറ്റിയാൽ മാത്രം മതിയാവും ബാക്കിയുള്ള മാറ്റങ്ങളെല്ലാം ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വൺ ഷാൾ ഷാൾ വരുമ്പോൾ എന്താവും ഷുഡാവും അല്ലേ ദ ടീച്ചർ സെഡ് ദ സ്റ്റുഡൻ ഷാൽ ട്രൈ ടു പാസ് ദ ടീച്ചർ സെഡ് ദ സ്റ്റുഡൻ ഷാൾ ട്രൈ ടു പാസ് സെഡ് എന്ന് വന്നിട്ടുണ്ട് ഷാൾ എന്ന് വന്നിട്ടുണ്ട് എങ്ങനെ മാറ്റാം ദ ടീച്ചർ സെഡ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ട്രൈ ടു പാസ് ബാക്കി മാറ്റങ്ങളെല്ലാം സെയിം തന്നെ ഷാൾ എന്നുള്ളത് എന്താകും ആവും ബാക്കി ദ ടീച്ചർ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ് ബാക്കി പ്രയോഗം അതുപോലെ തന്നെ എഴുതുക ഷാൾ എന്നുള്ളത് ഷുഡാക്കി മാറ്റുക ഇനി ഏറ്റവും അവസാനത്തത് വിൽ വിൽ എന്ന പ്രയോഗം എന്താകും കൃത്യമായി നമുക്കറിയാം വുഡായി മാറും വിൽ എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് രൂപത്തിലേക്ക് വുഡായി മാറും ദ ടീച്ചർ സെഡ് ദ സ്റ്റുഡൻറ് വിൽ പാസ് ടീച്ചർ സെറ്റ് ദ സ്റ്റുഡൻറ്റ് വിൽ പാസ് എന്നുള്ളത് ദ ടീച്ചർ സെറ്റ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് വുഡ് പാസ് ഇത്രയുമാണ് ടെൻസ് രീതികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രസൻറ്റിലുള്ള പാസ്റ്റായിട്ട് മാറും അതിൻ്റെ തന്നെ പാസ്റ്റായിട്ട് മാറും അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നത് നമ്മൾ പറഞ്ഞു അതുപോലെ മറ്റ് രണ്ട് ഭാഗങ്ങളും കൂടി ഉണ്ട് നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉണ്ട് അതിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല പിന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അതെല്ലാം അതിൻ്റെ വെർബിൻ്റെ വേർഡിനനുസരിച്ച് വില്ല് ഷാള് അതുപോലെ മേ ഒക്കെ പറയുന്ന പ്രയോഗങ്ങൾ കൃത്യമായി അതിൻ്റെ മറ്റു രൂപത്തിലേക്ക് മാറും ഷാൾ വില്ല്യുഡാവും ഷാളുഷുഡാവും കാനക്കുഡാവും മേ മൈറ്റാവും എന്ന രീതിയിലും ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ ടെൻസിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവസാനമായി ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പഠിക്കാം ഇഫ് ദ റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടെയ്ൻ സം യൂണിവേഴ്സൽ ട്രൂത്ത് ദെൻ ദ വേബ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് റിമെയിൻസ് അൺചെയ്ഞ്ച്ഡ് അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസിനകത്ത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രപഞ്ച സത്യം ഒരു പ്രപഞ്ച സത്യമാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല എന്നർത്ഥം നമുക്കറിയാം യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവമാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ മാറ്റേണ്ടതില്ല നമുക്ക് എക്സാമ്പിൾ നോക്കാം മോംസെഡ് എർത്ത് മൂസ് റൗണ്ട് ഇറ്റ്സ് ആക്സിസ് അമ്മ പറഞ്ഞു ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ചലിക്കുന്നുണ്ട് എന്ന് എർത്ത് മൂസ് റൗണ്ട് ഇറ്റ്സ് ആക്സിസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഒരു പ്രപഞ്ച സത്യമാണ് ഭൂമി ചലിക്കുന്നത് മാത്രമല്ല അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ ട്രൂത്തുകളെല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് മാംസെഡ് എർത്ത് മോസ് റൗണ്ട് ഇറ്റ്സ് ആക്സസ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം മോംസെഡ് ദാറ്റ് എർത്ത് മോസ് റൗണ്ട് ഇറ്റ്സ് ആക്സസ് എന്നാക്കി മാറ്റാം അതായത് യാതൊരുവിധ മാറ്റവും കാര്യമായ ടെൻസിൽ വരുന്നില്ല മോം സെഡ് ദാറ്റ് എർത്ത് മൂവ്സ് റൗണ്ട് ഇറ്റ്സ് ആക്സസ് അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് കാരണം അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് ഇത്തരത്തിൽ യൂണിവേഴ്സൽ ഫാക്റ്റുകൾ വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് മാറ്റേണ്ടതില്ല അതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട മുകളിൽ പറഞ്ഞ രീതിയിൽ സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റേണ്ട കാര്യമില്ല യൂണിവേഴ്സൽ ട്രൂത്ത് ആകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സെൻറ്റൻസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതും അതായത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് എന്താണ് സേ എന്നാണോ വിൽ സേ എന്നാണോ സെഡ് എന്നാണോ സേ ആണോ വിൽ സേ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണ്ട ടെൻസ് മാറ്റേണ്ട എന്നാൽ സെഡ് എന്നാണെങ്കിൽ ടെൻസ് മാറ്റണം എന്നാൽ സെഡ് എന്നാണ് പക്ഷേ സെൻറ്റൻസിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട അതിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ മാറ്റാതെ തന്നെ എഴുതാം ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞത് അതിൽ തന്നെ എങ്ങനെയാണ് ഡയറക്ട് സ്പീച്ച് എഴുതുക ഇൻഡയറക്ട് സ്പീച്ച് എഴുതുക അതുപോലെ റിപ്പോർട്ടിംഗ് വെർബിനനുസരിച്ച് എങ്ങനെയാണ് ടെൻസുകളിൽ മാറ്റം വരിക യൂണിവേഴ്സൽ ട്രൂത്ത് വരുമ്പോൾ എന്ത് മാറ്റമാണ് വരിക എന്നെല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ വിശദമായി പഠിച്ചു കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റിപ്പോർട്ടിംഗ് സ്പീച്ചിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബായ്